നമസ്കാരം. 2020 ഓഗസ്റ്റ് 7 കേരളം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തെറിച്ച ഒരു ദിവസം. കോവിഡ് ഭീതിയുടെ ആദ്യ നാളുകളിലെ ആ രാത്രിയിൽ ഇടിമുഴക്കത്തിന് സമാനമായ ശബ്ദത്തോടെ ദുബായിൽ നിന്നെത്തിയ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം കരിപ്പൂരിലെ മണ്ണിൽ ലാൻഡിങ്ങിനിടെ തല കുത്തി വീണു. ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത മഹാമാരി അന്ന് നമ്മൾ മറികടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഭീതിക്കിടയിലാണ് ആ ദുരന്തം ഉണ്ടായത്. അതേസമയം മലയാളി മാത്രമല്ല, ലോകം മുഴുവനും കണ്ടു കരിപ്പൂരുകാരുടെ ചങ്കുറപ്പ്, ദയാവായ്പ്. ആ രാത്രി അപകടത്തിൽ കൈമുറിഞ്ഞ് കാൽമുറിഞ്ഞ് ജീവന് വേണ്ടി പിടയുന്നവർക്ക് മുന്നിൽ മനുഷ്യസ്നേഹത്തിന്റെ ചിറകിലേറി അവിടെ പറന്നിറങ്ങി കൂടാതെ വിമാനത്തിന്റെ ഇന്ധനം ചോരാൻ സാധ്യതയുണ്ടെന്നും അത് കത്തിപ്പടർന്ന് വൻ ദുരന്തത്തിന് കാരണമാകുമെന്നും അപ്പോൾ അവരാരും ആലോചിച്ചതുമില്ല. പകരം മുറിവേറ്റവരെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുക, അത് മാത്രമായിരുന്നു അവരുടെ ചിന്ത. അന്നത്തെ ആ ഞെട്ടിപ്പിക്കുന്ന കാഴ്ചയുടെ സാക്ഷിയും രക്ഷാപ്രവർത്തനത്തിനുണ്ടായിരുന്ന നഫൽ കൊണ്ടോട്ടി തത്വമയി ന്യൂസിനോട് പ്രതികരിക്കുന്നു. ലോക ജനതയെ പിടിമുറുക്കുന്ന സമയത്ത് പ്രവാസി സമൂഹമാണ് കൊറോണയെ കേരളത്തിലേക്ക് എത്തിക്കുന്നത് എന്ന കിംവദന്തി പരക്കുന്ന സമയത്താണ് എയർപോർട്ട് കാലിക്കറ്റ് എയർപോർട്ടിൽ ഒരു വിമാനാപകടം സംഭവിക്കുന്നത്. മാസ്കോ അതുപോലെ തന്നെ പിപി കിറ്റോ ഒന്നും ധരിക്കാതെ പ്രവാസി യാത്രക്കാരെ നെഞ്ചോട് ചേർത്ത കൊണ്ടോട്ടിയിലെ പ്രിയപ്പെട്ടവർക്ക് ഹൃദയത്തിൽ തട്ടി ഒരായിരം നന്ദി അറിയിക്കുകയാണ്. അന്നേ ദിവസം 7 മണിക്ക് ഞാൻ വീട്ടിൽ നിൽക്കുന്ന സമയത്താണ് വലിയൊരു ശബ്ദത്തോടു കൂടിയുള്ള ഒരു വാർത്ത കേട്ടത്. ഞങ്ങളുടെ പരിസര പ്രദേശത്തുള്ള മുഴുവൻ ചെറുപ്പക്കാരും എയർപോർട്ടിന്റെ അടുത്തേക്ക് ഓടിയെത്തിയപ്പോൾ ഏതൊരു യുദ്ധ സ്ഥലത്തേക്ക് ചെന്ന അനുഭവമായിരുന്നു. കൈമുറിഞ്ഞവര്, കാലുമുറിഞ്ഞവര്, എല്ലാം നഷ്ടപ്പെട്ടിട്ട് മേലോട്ട് നോക്കി നിൽക്കുന്ന ഒരുപാട് യാത്രക്കാരെയാണ് ഞങ്ങളെ മുന്നിൽ ഞങ്ങൾക്ക് കണ്ടത്. ഒന്നും നോക്കാണ്ട് ഒരു അപകടത്തിന്റെ എന്താ പറയാ, എത്രത്തോളം ഇത് അപകടമായ സംഭവമാണ് എന്ന് ഇതിന്റെ വ്യാപ്തി ഉൾക്കൊള്ളാണ്ട് ഒരു വാഹനാപകടത്തിന്റെ ലാഘവത്തോടു കൂടി രക്ഷാപ്രവർത്തനത്തിലാണ് അന്ന് കൊണ്ടോട്ടിയിലെ സമൂഹം വീച്ചെടുത്തത്. സുരക്ഷാ ഉദ്യോഗസ്ഥരും ആംബുലൻസും എല്ലാവരും എത്തുന്നതിന്റെ മുന്നേ തന്നെ ഏകദേശം 70% പാസഞ്ചർമാരെ, അതിൽ അപകടത്തിൽപ്പെട്ടവരെ ഞങ്ങൾ കൊണ്ടോട്ടിയിലെ വിവിധ ഹോസ്പിറ്റലുകളിലേക്കും കോഴിക്കോട്ട് വിവിധ ഹോസ്പിറ്റലുകളിലേക്കും ഞങ്ങൾ എത്തിച്ചിട്ടുണ്ട്. ഈ അപകടത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന് പിന്നീടാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. ഒരിക്കലും ഒരു വിമാനം അപകടത്തിൽപ്പെട്ടാൽ അതിന്റെ അടുത്തേക്ക് ഓടി പോകരുത് എന്നും അതിൽ നിന്നുണ്ടാകുന്ന ഭവിഷ്യത്തുകളും പിന്നീടാണ് ഉദ്യോഗസ്ഥർ ഞങ്ങളെ പറഞ്ഞു മനസ്സിലാക്കിയത്. അവിടെ പൊട്ടിവീണ വിമാനത്തിൽ നിന്നും ഓരോ ജീവനുകൾ പുറത്തേക്കെടുക്കുമ്പോഴും അവരുടെ ജീവൻ രക്ഷിക്കുക എന്ന ലക്ഷ്യം മാത്രമായിരുന്നു കൊണ്ടോട്ടിക്കാരുടെ മനസ്സിലുണ്ടായിരുന്നു. ഒരു ജീവന് കൽപ്പിക്കാവുന്ന എത്രത്തോളം വിലയോ അത് ഞങ്ങൾ കൽപ്പിച്ചു. ഞങ്ങളെ കൊണ്ട് പറ്റാവുന്നിടത്തോളം ആളുകൾ ആ ജീവൻ ഞങ്ങൾക്ക് രക്ഷിച്ചിട്ടുണ്ട്. ഇനി ഒരിക്കലും അത്തരം ഒരു അപകടം ലോക ജനതയ്ക്ക് മുന്നിൽ സംഭവിക്കരുത് എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. 184 യാത്രക്കാരുമായി വന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് ലാൻഡിങ്ങിനിടെ റൺവേയിൽ നിന്നും നിയന്ത്രണം വിട്ട് 40 അടി താഴ്ചയിലേക്കാണ് കോപ്പ് കൊത്തി വീണത്. പൈലറ്റ്, സഹപൈലറ്റ് ഉൾപ്പെടെ 17 പേർ സംഭവ സ്ഥലത്ത് നിന്നും, 4 പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലിരിക്കെ മരിച്ചു. ദുരന്തത്തിന്റെ ബാക്കിപത്രമായി തീരാവേദനയിലും തീരാനഷ്ടത്തിലും കഴിയുന്നവർ അനേകം പേർ ഇപ്പോഴുമുണ്ട്. അധികൃതരുടെയും പൊതുസമൂഹത്തിന്റെയും ഭാഗത്തുനിന്ന് അവർക്ക് വേണ്ടിയുള്ള ഇടപെടലുകൾ ഇനിയും ഉണ്ടാവേണ്ടിയിരിക്കുന്നു. അന്നത്തെ അപകടത്തെ തുടർന്നാണ് വലിയ വിമാനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. തുടർന്ന് വിവിധ ഏജൻസികളിൽ നിന്നും ലഭിച്ച നിർദ്ദേശങ്ങളെല്ലാം വിമാനത്താവളത്തിൽ നടപ്പിലാക്കി. വലിയ വിമാനങ്ങൾ അനുമതി ലഭിക്കാൻ ഇനിയും എന്താണ് ചെയ്യേണ്ടതെന്നാണ് നാട്ടുകാരുടെ ചോദ്യം. അപകടത്തിൽപ്പെട്ട വിമാനഭാഗങ്ങൾ CSF ഭാരക്കിന് സമീപം പ്രത്യേകം ഒരുക്കിയ പ്രതലത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അപകടമുണ്ടായി 1 വർഷം കഴിയുമ്പോൾ വേദനയോടെയല്ലാതെ ഈ ദിവസം ഓർക്കാൻ കഴിയുന്നില്ല. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. തത്വമയി ഓൺലൈൻ ടെലിവിഷൻ ഹോട്ട്ലൈൻ എന്നൊരു പരിപാടി ആരംഭിക്കാൻ പോകുന്നതായി അറിയുന്നു. 10-15 വർഷം മുമ്പ് മറ്റൊരു ചാനലിലൂടെ ശ്രീ രാജേഷ് പിള്ളയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഒരു പ്രോഗ്രാമായിരുന്നു ഹോട്ട്ലൈൻ പരിപാടി. അന്ന് ആ പരിപാടിയിൽ സ്ഥിരമായി പങ്കെടുക്കുന്നൊരു വ്യക്തിയായിരുന്നു ഞാൻ. ജനങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാനും ഗസ്റ്റുകൾ ഫ്ലോറിലിരുന്നു കൊണ്ട്
അതിന് മറുപടി പറയുകയും ചെയ്യുന്ന ഒരു പരിപാടിയാണ്. വളരെ വലിയ ഒരു പോപ്പുലാരിറ്റി കിട്ടിയ ഒരു പരിപാടിയായിരുന്നത്. അതേ ആങ്കർ അദ്ദേഹം നടത്തുന്ന തത്വമയി ഓൺലൈൻ ടെലിവിഷനിൽ ആ പരിപാടി വീണ്ടും ആരംഭിക്കുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. അതിനെല്ലാ ആശംസകളും നേരുന്നു. ഞങ്ങളുടെയൊക്കെ എല്ലാ സഹകരണവും ഉണ്ടാകും എന്നുകൂടി അറിയിക്കട്ടെ. നന്ദി, നമസ്കാരം.